കേരള യൂണിവേഴ്സിറ്റിയിൽ വൻതോതിൽ പരീക്ഷാ ക്രമക്കേടുകൾ നടന്നുവരുന്നതായി ഞെട്ടിക്കുന്ന വിവരം പുറത്തായി സ്വർണക്കടത്ത് കേസിലെ പ്രതി വിഷ്ണു സോമസുന്ദരത്തിന്റെ വീട്ടിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ റെയ്ഡിനിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ പൂരിപ്പിക്കാത്ത മാർക്ക് ലിസ്റ്റുകൾ പിടിച്ചെടുക്കുകയായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ സീലുള്ള മാർക്ക് ലിസ്റ്റാണ് കണ്ടെത്തിയത് പ്രതികൾക്ക് ഡിആർഐ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതോടെയാണ് റെയ്ഡ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന പരീക്ഷാ തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ എങ്ങുമെങ്ങും എത്താതെ പോകുമ്പോഴാണ് ഉദ്യോഗസ്ഥർ അറിയാതെ പുറത്തു പോകാനിടയില്ലാത്ത പൂരിപ്പിക്കാത്ത മാർക്ക് ലിസ്റ്റുകൾ പിടിച്ചെടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ പരീക്ഷാ ക്രമക്കേടുകൾക്ക് ഉദ്യോഗസ്ഥ ബന്ധമുള്ളതായി നേരത്തെ ആരോപണമുണ്ടായിരുന്നെങ്കിലും അതെല്ലാം മൂടിവെക്കുന്ന തരത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നുവന്നത് യൂണിവേഴ്സിറ്റിയുടെ പൂരിപ്പിക്കാത്ത മാർക്ക് ലിസ്റ്റുകൾ പിടികൂടിയ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി വിഷ്ണു സോമസുന്ദരവും പ്രകാശ് തമ്പിയുമടക്കമുള്ളവർ എഴുന്നൂറ്റി ഇരുപത് കിലോ സ്വർണം തിരുവനന്തപുരം വിമാനത്താവളം വഴി കടത്തിയെന്നാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ജൂൺ പതിനാലിനാണ് ഡിആർ ഐ വിഷ്ണു സോമസുന്ദരത്തിന്റെ തിരുമലയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ കേരള സർവകലാശാലയുടെ പൂരിപ്പിക്കാത്ത മാർക്ക് ലിസ്റ്റുകൾ കണ്ടെത്തിയെന്ന് ഡിആർഐയുടെ നൂറ് പേജുള്ള അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഒപ്പും സീലോട് കൂടിയ പൂരിപ്പിക്കാത്ത ഏഴ് മാർക്ക് ലിസ്റ്റുകളാണ് റെയ്ഡിൽ കണ്ടെടുത്തത് മാർക്ക് ലിസ്റ്റുകൾ എങ്ങനെ ലഭിച്ചു എന്നതിൽ വിഷ്ണുവിൽ നിന്നും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല അതിനാൽ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഉന്നത പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഡിആർഐ കത്ത് നൽകാനിരിക്കുകയാണ് മെയ് പതിമൂന്നിന് ഇരുപത്തിയഞ്ച് കിലോ സ്വർണവുമായി തിരുമല സ്വദേശിയായ കെ എസ് ആർ ടി സി കണ്ടക്ടർ സുനിൽകുമാറും സുഹൃത്ത് കടക്കൂട്ടം വെട്ടുറോഡ് സ്വദേശി സെറീനയും അറസ്റ്റിലായതോടെയാണ് സ്വർണക്കടത്തിൽ വിഷ്ണു സോമസുന്ദരത്തിന്റെ പങ്ക് വ്യക്തമാകുന്നത് ദുബായിൽ നിന്നും മസ്കറ്റ് വഴി തിരുവനന്തപുരത്തെത്തിയ ഒമാൻ എയർവേസിലാണ് സുനിൽകുമാറും സെറീനയും സ്വർണവുമായി എത്തുന്നത് ന്യൂസ് ഡെസ്ക് വാർത്തകൾക്കപ്പുറം ന്യൂസ്